ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് ഏകദേശം 5000 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് ജോലിക്ക് കയറാനുള്ള എക്സാമിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഏകദേശം 5000 ഒഴിവുകളാണ് ഇന്ത്യൻ പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അത് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് പറയാം. ഒന്നാമത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് JSA, ഇതിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. രണ്ടാമത്തത് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ഷോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, ഇതിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട്. മൂന്നാമത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട്. നാലാമത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ Grade A ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇത് ഓൾ ഓവർ ഇന്ത്യ വേക്കൻസി ആണ്. ഏകദേശം 5000 ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത് ടോട്ടലായിട്ട്. ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ പോസ്റ്റിലേക്ക് ഈ LDCയും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററൊക്കെ ജോലിക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യമേ SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാമുണ്ട്. എക്സാം എഴുതി പാസ്സാവുന്നവർക്കാണ് ഈ ജോലിയിൽ പ്രവേശിക്കാവുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സാമിന് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയമാണ്. അപ്പോൾ എന്തൊക്കെ യോഗ്യതയാണ് എക്സാമിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് പറയാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ്, പോസ്റ്റൽ അസിസ്റ്റൻറ്റ് തസ്തിക, ഷോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. അപ്പോൾ ഈ പറയുന്ന തസ്തികകൾക്കെല്ലാം യോഗ്യത പറഞ്ഞിരിക്കുന്നത് 12-ാം ക്ലാസ് യോഗ്യതയാണ്. 12-ാം ക്ലാസ് പാസ്സായിരിക്കണം. അത് സയൻസ് സബ്ജക്റ്റ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും കുഴപ്പമില്ല. 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ Grade A തസ്തികയാണെങ്കിൽ അതിന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് 12-ാം ക്ലാസ് യോഗ്യതയാണ്. 12-ാം ക്ലാസ് സയൻസ് സബ്ജക്റ്റ് പാസ്സായിരിക്കണം. അതിനകത്ത് മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് ഇൻക്ലൂഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ Grade A തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. LDC ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നവർക്ക് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. അത് സ്കിൽ ടെസ്റ്റ് നോക്കുന്നതാണ്. ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും LDC തസ്തികയിലേക്കും അപേക്ഷിക്കുന്നവർക്ക് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാവുള്ളൂ. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓരോ തസ്തികകൾക്കും ശമ്പള സ്കെയിലിൽ വ്യത്യാസമുണ്ട്. എങ്കിലും സ്റ്റാർട്ടിങ്ങിൽ 19,900 രൂപ മുതൽ 81,000 രൂപ വരെയൊക്കെയാണ് ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. മാസത്തിൽ നല്ല ശമ്പള സ്കെയിലുണ്ട്. അതിനോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളും ശമ്പള സ്കെയിലിനോടൊപ്പം ലഭിക്കുന്നതായിരിക്കും. ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്, സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്, അംഗവൈകല്യമായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അംഗവൈകല്യമായിട്ടുള്ളവർ അതിന് ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നുള്ള ഡീറ്റെയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അംഗവൈകല്യമായിട്ടുള്ളവർ, അപ്പോൾ ആ കാറ്റഗറിയിലുള്ളവരൊക്കെ അപേക്ഷിക്കുക. പിന്നെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. ഇതിനകത്ത് എല്ലാ കാറ്റഗറിക്കും ഒഴിവ് വന്നിട്ടുണ്ട്. SC കാറ്റഗറിക്ക്, ST, OBC, ജനറൽ കാറ്റഗറിക്ക്, എക്സ് സർവീസ് മാൻ ഒഴിവ് വന്നിട്ടുണ്ട്. PW കാറ്റഗറിക്ക് ഒഴിവ് വന്നിട്ടുണ്ട്. EWS കാറ്റഗറിക്ക് ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാറ്റഗറിക്കും ഇതിനകത്ത് ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ളവരാണോ അതിൻ്റെ കാസ്റ്റിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക. അംഗവൈകല്യമായിട്ടുള്ളവരാണെങ്കിൽ അവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വിധവകളായിട്ടുള്ളവർക്ക് അപേക്ഷിക്കുക. അവർക്ക് ഡിവോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മിക്ക എല്ലാ കാറ്റഗറിക്കും ഒഴിവ് വന്നിട്ടുണ്ട്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. അത് വർഷത്തിൻ്റെ ഡേറ്റ് വെച്ച് കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 1 January 1995 മുതൽ 1 January 2004 വരെ, ഇതിൻ്റെ ഇടയിലുള്ള കാലഘട്ടമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. പിന്നെ അതിനകത്ത് SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 32 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അവർക്ക് 30 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. PWD അംഗവൈകല്യമായിട്ടുള്ളവരാണെങ്കിൽ, ജനറൽ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അവർക്ക് 37 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അംഗവൈകല്യമായിട്ടുള്ളൊരു OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 40 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അംഗവൈകല്യമായിട്ടുള്ളൊരു SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 42 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ വിധവകളായിട്ടുള്ളവർക്കൊക്കെ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും. വിധവകളായിട്ടുള്ളവർ ജനറൽ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 35 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. വിധവകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം പുരുഷന്മാർ ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തിലോ രോഗിയായിട്ടോ എല്ലാം മരിക്കുകയാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. പിന്നെ അല്ലെങ്കിൽ കല്യാണം ഏതെങ്കിലും കാരണവശാൽ പ്രശ്നങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള പേപ്പേഴ്സൊക്കെ കയ്യിലുണ്ടായിരിക്കണം.
പിന്നെ വീണ്ടും പോയി വിവാഹം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊന്നും അപേക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒന്നോ രണ്ടോ കല്യാണം കഴിച്ചാലും അതിന് നിയമപരമായിട്ട് ഡിവോഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ വിധവകളായിട്ടുള്ളവർ SC ST കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് 40 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രായപരിധി ഇളവൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ പ്രായപരിധി ഇളവ് ലഭിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ അംഗവൈകല്യമായിട്ടുള്ളവരാണ് അതിൻ്റെ, അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിൽ മാത്രമേ പ്രായപരിധി ഇളവൊക്കെ ലഭിക്കുകയുള്ളൂ. അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 100 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അത് ജനറൽ കാറ്റഗറിയിലുള്ള പുരുഷന്മാരും OBC കാറ്റഗറിയിലുള്ള പുരുഷന്മാരും മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടത്. സ്ത്രീകളെ ആരും ഫീസ് അടയ്ക്കേണ്ട. സ്ത്രീകൾ ഏത് കാറ്റഗറി ആയാലും കുഴപ്പമില്ല, സ്ത്രീകൾ ഫീസ് അടയ്ക്കേണ്ട. പിന്നെ SC കാറ്റഗറി, ST, PWD, എക്സൈസ് മാൻ ഇവരാരും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ജനറൽ കാറ്റഗറിയിലുള്ള പുരുഷന്മാരും OBC കാറ്റഗറിയിലുള്ള പുരുഷന്മാരുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. അത് ഓൺലൈൻ വഴി നെറ്റ് ബാങ്കിങ്ങോ UPI വഴിയോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഗൂഗിൾ പേയോ ഏത് വഴിയും നിങ്ങൾ മാസ്റ്റർ കാർഡ് വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ 100 രൂപ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇനി അങ്ങനൊന്നും അടയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ ബാങ്കിൽ ചെന്ന് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചെന്ന് നിങ്ങൾക്ക് ചെല്ലാൻ വഴിയും ഈ 100 രൂപ ഫീസ് അടയ്ക്കാവുന്നതാണ്. എക്സാം എഴുതാനുള്ള സെൻറ്റർ കേരളത്തിൽ തന്നെ നിരവധി സ്ഥലങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അത് എവിടേക്കാണെന്ന് പറയാം. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം. അപ്പം കേരളത്തിൽ മാത്രം 7 ജില്ലകളിൽ എക്സാം സെൻറ്റർ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഈ 7 ജില്ലയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല വെക്കുമ്പോൾ അതിനകത്തൊരു നമ്പർ പറയുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയാണെങ്കിൽ 92-13, കൊല്ലം ജില്ലയാണെങ്കിൽ 92-10, കോട്ടയമാണെങ്കിൽ 92-05. അപ്പോൾ ഈ ഒരു നമ്പർ പറയുന്നുണ്ട്. ആ നമ്പർ നിങ്ങളവിടെ മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് എക്സാം സെൻറ്റർ വെക്കേണ്ടത് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വെക്കാവുന്നതാണ്. ആ കോഡാണ് മെയിനായിട്ട് നിങ്ങളവിടെ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ കേരളത്തിലെ ഏകദേശം 7 ജില്ലയിൽ അന്വേഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ലയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. അവിടെ പോയി എക്സാമിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എക്സാം എന്നൊക്കെ പറയുമ്പോൾ 3 എക്സാമാണ് നടക്കുന്നത്. Part 1, Part 2, Part 3. അപ്പോൾ ആദ്യത്തെ എക്സാം എഴുതി പാസ്സായിട്ടുള്ളവർക്ക് രണ്ടാമത്തെ എക്സാമിൽ എഴുതാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ എക്സാമിലും പാസ്സായിട്ടുള്ളവർക്ക് 3ാമത്തെ എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സമയങ്ങളും വ്യത്യാസമായിരിക്കും. അപ്പോൾ ആദ്യത്തെ എക്സാമൊക്കെ വരുന്നത് 2022 മെയ് മാസത്തിലേക്ക് ആയിരിക്കും ആദ്യത്തെ എക്സാമൊക്കെ വരുന്നത്. രണ്ടാമത്തെ എക്സാമിൻ്റെ സമയം അവർ പറഞ്ഞിട്ടില്ല, അത് പിന്നെ അറിയിക്കുന്നതായിരിക്കും. ആദ്യത്തെ എക്സാമിന് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പറയാം. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച്, ജനറൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച്, ജനറൽ അവയർനെസിനെ കുറിച്ച്, ഈ 4 ഫീൽഡിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഏകദേശം 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. 200 മാർക്കിനാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് OMR ക്വസ്റ്റ്യൻസ് ആണ്. OMR ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം തന്നിട്ട് അതിനകത്ത് 4 ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ആൻസറുകൾ തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതുകയാണെങ്കിൽ മാർക്ക് കുറയുവാനിടയെ തീരും. അപ്പോൾ പാർട്ട് 1 എന്ന് പറയുന്നത് ആദ്യത്തെ എക്സാം ഇങ്ങനത്തെ എക്സാമാണ് നടക്കുന്നത്. ഇതിൻ്റെ എക്സാമിൻ്റെ സിലബസൊക്കെ എങ്ങനെയുള്ള സിലബസ് ആണെന്നുള്ള ചെറിയ മെൻഷനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും എക്സാമൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാംസിൻ്റെ ഒക്കെ ബുക്സുകൾ ബുക്ക് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള എക്സാം പേപ്പേഴ്സും ഇതിനുള്ള ബുക്സൊക്കെ അവൈലബിൾ ആണ്. അവിടെ പോയി നിങ്ങൾ ബുക്സൊക്കെ വാങ്ങിച്ച് പഠിക്കുകയാണെങ്കിൽ എക്സാമിന് വേഗത്തിൽ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ എക്സാം നടന്നതിന് ശേഷം പിന്നെ അടുത്ത് നടക്കുന്നത് രണ്ടാമത്തെ എക്സാമാണ്. രണ്ടാമത്തെ എക്സാമിൽ പ്രവേശിക്കണമെങ്കിൽ ആദ്യത്തെ എക്സാമിൻ്റെ റിസൾട്ട് വരും. ആ റിസൾട്ടിനകത്ത് ആരൊക്കെയാണ് പേരുള്ളത് അവർക്ക് മാത്രമേ രണ്ടാമത്തെ എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ എക്സാമിന് ഏകദേശം 100 മാർക്കിനായിരിക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അത് OMR ക്വസ്റ്റ്യൻസ് അല്ല, അല്ലാതെ പേനയും പേപ്പറും കൊണ്ടുള്ള എഴുത്ത് പരീക്ഷയാണ്. അപ്പോൾ അതിനകത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അറ്റൻഡ് ചെയ്യാവുന്നവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അറ്റൻഡ് ചെയ്യാം. ഇനി അതർ ഇതിലേക്ക് ഹിന്ദിയിൽ അറ്റൻഡ് ചെയ്യാം. കേരളത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ല കാര്യം. അപ്പോൾ രണ്ടാമത്തെ എക്സാം നടന്ന് അതിൽ നിന്ന് പാസ്സായിട്ടുള്ളവരാണ് പിന്നെ 3ാമത്തെ എക്സാമിലേക്ക് പ്രവേശിക്കുന്നത്. 3ാമത്തെ എക്സാം എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് തസ്തികയ്ക്കാണോ അപേക്ഷിക്കുന്നത് ആ തസ്തികയെക്കുറിച്ചുള്ള ജോലിയും കാര്യങ്ങളും അറിയാമെന്ന് നോക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് സ്കിൽ ടെസ്റ്റൊക്കെ പറഞ്ഞിരിക്കുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉള്ളവരാണെങ്കിൽ അവർക്ക് ടൈപ്പിംഗ് സ്പീഡാണ് ആദ്യം നോക്കുന്നത്. ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അവർക്ക് ഈ ടൈപ്പിംഗ് സ്പീഡ് 1 മണിക്കൂറിൽ ഏകദേശം 8000 കീസ് ടൈപ്പ് ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ടെസ്റ്റ് നടക്കുന്നതാണ്. 15 മിനിറ്റൊക്കെ ആയിരിക്കും ടെസ്റ്റ് നടക്കുന്നത്. 15 മിനിറ്റിൽ എത്ര കീസ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെക്കുന്നതായിരിക്കും. പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ തസ്തികയാണെങ്കിൽ മണിക്കൂറിൽ ഏകദേശം 15,000 കീസ് ടൈപ്പ് ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനെ ടൈപ്പിംഗ് സ്പീഡ് അവർ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് അപേക്ഷിക്കുന്നവർക്ക് നല്ല ടൈപ്പിംഗ് സ്പീഡുള്ളവരെ ഇതിനകത്ത് അപേക്ഷിക്കാവുള്ളൂ. അപ്പോൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ LDC തസ്തിക, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തസ്തിക, പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, ഷോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അവർക്ക് പറഞ്ഞിരിക്കുന്ന സ്കിൽ ടെസ്റ്റിന് വ്യത്യാസമുണ്ട്.
ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോഴേ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡുള്ള കാര്യം പറഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി. അപ്പോൾ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുന്നവർക്ക് ഇംഗ്ലീഷിലായിരിക്കും ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ മിനിറ്റിൽ ഏകദേശം 35 വേർഡ്സ് ആണ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ 10 മിനിറ്റിലേക്ക് ആയിരിക്കും ടെസ്റ്റ് നടക്കുന്നത്. 10 മിനിറ്റിൽ എത്ര വേർഡ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് യോഗ്യരായിട്ടുള്ളവരെയൊക്കെയാണ് പിന്നെ ഈ ജോലിക്ക് വേണ്ടി നിയമിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന വ്യക്തി ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് അപേക്ഷിക്കാവുള്ളൂ, അല്ലാത്തവർ അപേക്ഷിക്കരുത്. പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കാണെങ്കിൽ നല്ല ടൈപ്പിംഗ് എക്സ്പീരിയൻസ് വേണം, എങ്കിൽ മാത്രമേ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ടൈപ്പിംഗ് സ്പീഡ് ഇച്ചിരി കുറവൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് LDC തസ്തികയിലേക്ക് അപേക്ഷിക്കാം. രണ്ടിനും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് നടത്തുമ്പോൾ വ്യത്യാസമുണ്ട്, നേരത്തെ എടുത്തു പറഞ്ഞതുപോലെ. പിന്നെ ശമ്പള സ്കെയിലിലും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററൊക്കെ ആണെങ്കിൽ നല്ല ശമ്പള സ്കെയിലും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി, നിങ്ങളുടെ യോഗ്യത നോക്കി നിങ്ങൾ യോഗ്യരായിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഈ എക്സാമിന് വേണ്ടി അപേക്ഷിക്കുക. മൂന്നാമത്തെ സ്കിൽ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് സമയം പറഞ്ഞായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കൊണ്ട് ഹാജരാക്കേണ്ടതുമായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഫൈനൽ സെലക്ഷൻ അവർ ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് നിബന്ധനകളും ഒരുപാട് കണ്ടീഷൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഇതിനകത്ത് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഐ ഡി നമ്പർ കൊടുക്കേണ്ടത്, ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽസും ഓരോന്നും നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, രണ്ടാമത് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം അപേക്ഷിക്കേണ്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പോലും അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. തല തിരിഞ്ഞിരിക്കുന്നതും തല ചെറുതായിരിക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കുന്ന, അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസൊന്നും അതിനകത്ത് അപ്ലോഡ് ചെയ്യരുത്. കറക്റ്റായിട്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവർ എടുത്ത് തന്നിട്ടുണ്ട്. ആ മോഡലിലായിരിക്കണം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ചെറിയ എററൊക്കെ അവർ ചിലപ്പോൾ നമ്മുടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്ത് കളയും. അതുകൊണ്ട് ഇവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷനകത്ത് താഴെ കുറേ ഫോംസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്കുള്ള ഫോമുണ്ട്. ഡിഫൻസിലേക്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കുള്ള ഫോംസ് ഉണ്ട്. എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അവർക്ക് പ്രത്യേക ഫോമുണ്ട്. SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അവർക്കും ഫോംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ OBC കാറ്റഗറിയിലുള്ളവർക്കും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ഫോംസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോമൊന്നും നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ ഒന്നും ഫില്ല് ചെയ്ത് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയങ്ങളിലൊക്കെയാണ് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഹാജരാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് അവർ പറയുന്ന ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിച്ചാൽ മതി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ വിളിക്കുന്ന സമയങ്ങളാണ് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അതിനതായിട്ടുള്ള ഗവൺമെൻറ് ഓഫീസിനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് വേണം ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഈ എക്സാമിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് പറയാം, www.ssc.nic.in. ഈ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഓൺലൈൻ വഴിയായിട്ടുള്ള അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കയറി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റൊക്കെ പറഞ്ഞിരിക്കുന്നത് March 7 രാത്രി 11 മണി വരെയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ 2022 March 7 തന്നെ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. പിന്നെ ഓൺലൈൻ വഴിയായിട്ട് ഫീസ് അടയ്ക്കാനുള്ളവരാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റൊക്കെ പറഞ്ഞിരിക്കുന്നത് March 8 11 സമയം അനുവദിച്ചിരിക്കുന്നത്. ചെല്ലാൻ വഴി ഫീസ് അടയ്ക്കാനുള്ളവരാണെങ്കിൽ അവരെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് March 9 ലാസ്റ്റ് ഡേറ്റൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആദ്യത്തെ എക്സാമൊക്കെ നടക്കുന്നത് May 1 ഫസ്റ്റ് എക്സാമൊക്കെ നടക്കുന്നത്. പിന്നെ അടുത്ത രണ്ടാമത്തെ എക്സാമിൻ്റെ സമയം അവർ പറഞ്ഞിട്ടില്ല, അത് പിന്നെ അവർ അറിയിക്കുന്നതായിരിക്കും. ആദ്യത്തെ എക്സാം കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടാമത്തെ എക്സാമിൻ്റെ സമയം അവർ പറയുന്നതായിരിക്കും. ഏകദേശം 5000 ഒഴിവുകളാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ഓൾ ഓവർ ഇന്ത്യ വേക്കൻസി ആണ്. അപ്പോൾ കേരളത്തിനകത്തും ഇതിനകത്ത് ഒഴിവ് വന്നിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിലൊക്കെ നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം യോഗ്യരായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളൊക്കെ നിങ്ങൾ അപേക്ഷിക്കുക. പിന്നെ ഇത് അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ബുക്സുകൾ വാങ്ങിച്ചൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ബുക്സൊക്കെ ബുക്ക് സ്റ്റോപ്പുകൾ അവൈലബിൾ ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഈ പറയുന്ന തസ്തികയിലേക്കുള്ള ബുക്സുകളുണ്ട്. അത് വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുക. പിന്നെ ടൈപ്പിംഗ് എക്സ്പീരിയൻസും നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക.
ഈ ജോലിയുടെയൊക്കെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റാഫ് സെലക്ഷൻ്റെ കമ്മീഷൻ്റെ ഒക്കെ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തരും. പിന്നെ ഇതിനകത്ത് പി എസ് സി ഒക്കെ എഴുതുന്നവരാണെങ്കിൽ അത് നിങ്ങൾ പി എസ് സി മാത്രം എഴുതാതെ പി എസ് സി എഴുതിക്കോ, അതിനോടൊപ്പം തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒക്കെ എക്സാം എഴുതാൻ നോക്കുക. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. മാസത്തിൽ നല്ല ശമ്പള സ്കെയിലുണ്ട്. 80,000 അടുപ്പിച്ചൊക്കെ ശമ്പള സ്കെയിൽ ഹയസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യോഗ്യരായിട്ടുള്ളവരൊക്കെ അപേക്ഷിക്കുക. ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാമും നിരവധി പേരാണ് എഴുതുന്നത്. നിങ്ങൾക്ക് പാസ്സാകുകയാണെങ്കിൽ നല്ല ജോലി ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.